നമുക്കെന്നെ വീട്ടിലകത്തൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഡി ഐ വൈ വാൾ ഫ്രെയിം ഉണ്ടാക്കിയാലോ? ഫ്രെയിം നമ്മൾ മേടിക്കുന്നതല്ല കേട്ടോ, നമ്മൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നുള്ള വഴിയെ കാണാം. ആദ്യം നമുക്ക് A4 ഷീറ്റ് എടുക്കുക, വൈറ്റ് A4 ഷീറ്റ് തന്നെ വേണം. എന്നിട്ട് ഇതിമൊന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക, കണ്ടോ. ഇനി നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു തൂവലിൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലീഫല്ല, തൂവല്, നല്ല നീളത്തിലുള്ള ഒരു തൂവലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക, കട്ട് ചെയ്ത് മാറ്റരുത്, ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല ശ്രദ്ധിച്ച് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ടിങ് കൊടുക്കുക. നിങ്ങൾക്ക് വീട്ടിൽ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ, ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തുള്ളൂ, അപ്പോഴല്ലേ അറിയുള്ളൂ ഇഷ്ടപ്പെട്ടു ഇല്ല എന്നുള്ളതൊക്കെ. ഇനി ഇതേപോലെ തന്നെ വേറൊരു കളറിലും ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒരു ലൈറ്റ് വയലറ്റിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, നല്ല ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് അങ്ങനെയുള്ള ആ ഒരു ഷെയ്ഡ് തന്നെ എടുക്കണം, അപ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ രണ്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് നിവർത്തി കൊടുക്കുക, ഇതേപോലെ സെൻറ്റർ ഒന്ന് ഇതുപോലെ നിവർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു തൂവലിനെ പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ പരിപാടി നോക്കാം. അപ്പം നമ്മൾ ഫ്രെയിം ഇവിടെ ഉണ്ടാക്കുകയല്ല കേട്ടോ, നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിം തന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടും. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ്, പോപ്പീസൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോക്സിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു കവറിങ് ഉണ്ടല്ലോ, ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഭാഗം, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രെയിം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഭാഗമൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കണം. ഞാൻ വൈറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് വൈറ്റ് പെയിൻ്റ് കൊടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ വശവും ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലൂ, സോറി, ആ ബ്ലൂ കളർ വരുന്ന എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ തൂവലെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വൈറ്റ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവില്ല ഇതുപോലെ ഒരു കാർഡ് സ്റ്റോക്ക്, അതിൽ വന്ന് ചെറിയൊരു നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗുഡ് ലക്ക് ഫോർ യു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് എഴുതി കൊടുക്കേണ്ട ചിലവ് എഴുതി കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ, നമ്മുടെ DIY വാൾ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.